നമസ്കാരം. ഭാരതവുമായുള്ള ബന്ധം കൂടുതൽ ശക്തമായി തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് പറഞ്ഞിരിക്കുകയാണ്. നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. എല്ലാ കാര്യത്തിലും ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും പരസ്പര സഹകരണം ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾക്കും ഒന്നുചേർന്ന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ഇതിനായി മോദിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് നഫ്താലി ബെന്നറ്റ് വ്യക്തമാക്കിയത്. ബെന്നറ്റിനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ കുറച്ചുനാൾ മുന്നേ നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന രസകരമായ ഒരു വാർത്തയാണ് ഓർമ്മയിൽ വരുന്നത്. ഓൺലൈനായി ഒരാൾ ഒരു പൂച്ചക്കുട്ടിയെ ഓർഡർ ചെയ്തു. സൈറ്റ് കൃത്യമായി ഓർഡർ പ്ലേസ് ചെയ്ത് ഡെലിവറി ചെയ്തു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഉടമയ്ക്ക് ഒരു സംശയം. ഇതിന് പൂച്ചക്കുട്ടിയുടെ ഒരു ഭാവമോ ശബ്ദമോ ഇല്ല. മൃഗസ്നേഹിയായ അയാൾ അതിനെ കൊണ്ട് വെറ്റിനറി സർജന്റെ അടുത്തു ചെന്നു. പൂച്ചക്കുഞ്ഞിനെ പരിശോധിച്ച മൃഗഡോക്ടർ തലയിൽ കൈവച്ച് ഇരുന്നു പോയി. പൂച്ചക്കുഞ്ഞ് എന്ന് പറഞ്ഞ് അയാൾ ഇത്രയും നാൾ കൊണ്ടു നടന്നത് ഒരു കടുവ കുഞ്ഞിനെയായിരുന്നു. സത്യത്തിൽ ഇതാണിപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന് ശേഷം മൃദുജൂതനെ പ്രതീക്ഷിച്ചിരുന്ന പലസ്തീനികളുടെയും ഇറാന്റെയും ഒക്കെ അവസ്ഥ. ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി പദവിയിൽ നിന്നും മാറിയപ്പോൾ ഇവിടെയുള്ള പലസ്തീൻവാദികളായ ജിഹാദികൾ പോലും വളരെയധികം സന്തോഷിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു RSS ആണെങ്കിൽ നഫ്താലി ബെന്നറ്റ് RSS ബജ്രംഗദളും VHP പഴയ ബാലാസാഹിബിന്റെ ശിവസേനയും എല്ലാം കൂടി കൂടിയ ഐറ്റമാണ്. പറഞ്ഞു തുടങ്ങും മുന്നേ നഫ്താലി ബെന്നറ്റ് എന്ന തീവ്ര ജൂത ഇസ്രായേൽ ദേശീയവാദിയുടെ ഭൂതകാലം പറയേണ്ടതുണ്ട്. രണ്ടാം ലോക യുദ്ധാനന്തരം അമേരിക്കയിലേക്ക് കുടിയേറിയ പോളിഷ് ജൂത പരമ്പരയിൽപ്പെട്ട ആളാണ് ബെന്നറ്റ്. കൃത്യമായി പറഞ്ഞാൽ കനേഡിയൻ അമേരിക്കൻ ജൂത ദമ്പതികളുടെ മകൻ. ഇന്ത്യ മഹാരാജ്യത്തോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഇസ്രയേലിലെ ഹൈഫയിലായിരുന്നു ജനനം. ബാല്യത്തിലെ താരാട്ടുപാട്ടിനൊപ്പം കൊച്ചു ബെന്നറ്റ് അമ്മയിൽ നിന്നും കേട്ടു വളർന്നത് സഹസ്രാബ്ദങ്ങൾ നീണ്ട ജൂതന്റെ പലായനവും യാതനയും മാത്രമായിരുന്നില്ല. ഒപ്പം ഓഷിഡ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഐഷമാന്റെ ഉത്തരവ് പ്രകാരം പിടഞ്ഞു മരിച്ച തന്റെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും അമ്മയുടെ സഹോദരങ്ങളുടെയും തുടർന്ന് അനാഥത്വത്തിൽ വളർത്തുപുത്രിയായി അമേരിക്കയിലേക്ക് കുടിയേറിയ തന്റെ അമ്മയുടെ ജീവിത കഥ കൂടിയായിരുന്നു. അവിടെ നിന്നാണ് വിദ്യാർത്ഥിയായ ബെന്നറ്റ് തീവ്ര ജൂത വിദ്യാർത്ഥി യുവജന സംഘടനയായ ബെനയി അക്കിവയിൽ അംഗമായി അതിന്റെ നേതൃസ്ഥാനത്തേക്ക് എത്തിയത്. യുവാവായപ്പോൾ ഇസ്രയേലിലെ അമേരിക്കൻ കനേഡിയൻ ജൂതരുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് അമേരിക്കൻ കനേഡിയൻ ജൂസ് ഇൻ ഇസ്രയേലിന്റെ ഡയറക്ടർ പദവിയിലെത്തി. പിതാവിന്റെ ജോലി അമേരിക്കയിലായിരുന്നതിനാൽ പ്രാഥമിക വിദ്യാഭ്യാസം അമേരിക്കയിൽ നിന്നും പൂർത്തിയാക്കിയ ബെന്നറ്റിന്റെ ഉന്നത വിദ്യാഭ്യാസം ജെറുസലേം ഹിബ്രു സർവകലാശാലയിലായിരുന്നു. ഏതൊരു ഇസ്രയേലി യുവാവിനെയും പോലെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ബെന്നറ്റ് ഇസ്രയേലി സൈന്യത്തിൽ നിർബന്ധിത സൈനിക സേവനമെന്ന മഹാഭാഗ്യത്തിന് അർഹത നേടി. തന്റെ സ്വപ്നത്തെ ഏറ്റവും ആവേശത്തോടെ സമീപിച്ച നഫ്താലി ബെന്നറ്റ് IDFന്റെ സെയ്റാത്ത് മത്കൽ എന്ന സ്പെഷ്യൽ ഫോഴ്സസ് കമാൻഡോ യൂണിറ്റിൽ ലെഫ്റ്റനന്റ് റാങ്കിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് യൂണിറ്റിയിലെ മികച്ച ഓഫീസറായി ബെന്നറ്റ് മാറി. 1991 2000 ക്യാമ്പ് ഡേവിഡ് സമ്മിറ്റിനെ തുടർന്നും ടെമ്പിൾ മൗണ്ടിൽ അലാസ്ക കേന്ദ്രമാക്കി ഹമാസ് അഴിച്ചുവിട്ട കലാപം അടിച്ചൊതുക്കിയതിൽ ബെന്നറ്റ് നിർണായക പങ്കുവഹിച്ചു. ലെബനനിൽ 2006 ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ റാത്ത് ഓഫ് ഗ്രേപ്സിൽ 120 ലെബനികളെ ബോംബിങ്ങിലൂടെ വകവരുത്തി കുടുങ്ങിപ്പോയ ഇസ്രായേൽ സൈനികരെ രക്ഷിച്ചതുവരെ ബെന്നറ്റിന്റെ സൈനിക ജീവിതത്തിലെ പൊൻ തൂവലുകളാണ്. ഹിസ്ബുല്ലയ്ക്ക് നൽകിയ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു അത്. രാജ്യത്തിനകത്തും പുറത്തും നിരവധി കൗണ്ടർ ആന്റി ടെററിസ്റ്റ് ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകി. സൈന്യത്തിൽ നിന്നും മേജർ റാങ്കിൽ ഡിസ്ചാർജ് വാങ്ങിയ ബെന്നറ്റ് രാഷ്ട്രീയ പ്രവേശനം വരെ അറിയപ്പെടുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമ മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ അമേരിക്കൻ കനേഡിയൻ പാരമ്പര്യം മൊസാദിന്റെ അസറ്റ് എന്ന രീതിയിൽ വലിയ ഓപ്പറേഷനുകളിൽ നിർണായകമായിരുന്നു എന്നത് അനൗദ്യോഗിക സ്ഥിരീകരണമുള്ള ഒന്നാണ്. 2013 മുതൽ 2021 വരെ ധനകാര്യവും വിദേശകാര്യവും സാംസ്കാരികവും പ്രതിരോധവും ഉൾപ്പെടെയുള്ള പോർട്ട് ഫോളിയോകൾ ആണ് ബെന്നറ്റ് തികഞ്ഞ കൈയടക്കത്തോടെ നെതന്യാഹു മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്തത്. അതിന്റെ തഴക്കത്തോടെയാണ് ഇസ്രായേലിന്റെ 13-ാം പ്രധാനമന്ത്രിയായി ബെന്നറ്റ് എത്തിയതും. തീവ്ര വലത് ജൂത നിലപാടും ദേശീയതയും അകണ്ട ജൂത ദേശവുമാണ് നഫ്താലി ബെന്നറ്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. ഇപ്പോൾ തന്നെ വിട്ടുവീഴ്ചയുടെ പേരിൽ പലസ്തീനികൾക്ക് കാനോൺ ദേശത്തിന്റെ നിരവധി പ്രദേശങ്ങൾ വിട്ടു നൽകിയെന്ന് രൂക്ഷമായ ഭാഷയിൽ ബെന്നറ്റ് ആവർത്തിച്ചിട്ടുണ്ട്. കശ്മീർ മാതൃകയിൽ ഗാസ ഇസ്രയേലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കണമെന്നതും അലാസ്കയുടെ സ്ഥാനത്ത് അവിടുത്തെ യഥാർത്ഥ ദേവാലയമായ സോളമൻ രാജാവ് പണിത ജെറുസലേം ദേവാലയം ഉയരണമെന്നതും ബെന്നറ്റിന്റെ ആത്യന്തിക ലക്ഷ്യവും സ്വപ്നവുമാണ്. നാഷണലിസ്റ്റ് മാറി എക്സ്ട്രാ അൾട്രാ നാഷണലിസ്റ്റ് വരുമ്പോൾ പശ്ചിമേഷ്യയിലെ അധികാര സമവാക്യങ്ങൾ തന്നെ മാറി മറിയുന്ന കാഴ്ചകൾക്കായിരിക്കും ലോകം സാക്ഷ്യം വഹിക്കുക.
പലസ്തീൻ ഭീകരർക്ക് ഇനി മുതൽ ഇസ്രായേലിന്റെ ജയിലുകളിൽ സ്ഥാനമുണ്ടാകില്ല മരണമാണ് ബെന്നറ്റിന്റെ പോളിസിയിലെ മിനിമം ശിക്ഷ അതെല്ലാം അങ്ങനെ ആകുകയുള്ളൂ താരാട്ടുപാട്ട യോഷിറ്റിലെ വിലാപഗാനം കേട്ട് വളർന്ന ജൂതന്റെ സഹസ്രാബ്ദങ്ങൾ നീണ്ട പലായനവും യാതനകളും കേട്ട് വളർന്ന ദേശീയവാദിയായ ഒരു ജൂതൻ ഭരിക്കുമ്പോൾ അങ്ങനെ ആകാൻ പാടുള്ളൂ പലസ്തീൻ തീവ്രവാദികളെ അടിച്ചമർത്താൻ ദൃഢപ്രതിജ്ഞ എടുത്ത ബെന്നറ്റ് ഇപ്പോൾ നരേന്ദ്രമോദിയുമായുള്ള സൗഹൃദം ഏറെ ഊട്ടി ഉറപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഷേവ് ഗാസ എന്ന പ്രഹസനവുമായി നടക്കുന്നവർക്കുള്ള വലിയൊരു അടി തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത നൽകിയിരിക്കുന്നത് ഇന്ത്യയും ഇസ്രായേലുമായുള്ള ബന്ധം കൂടുതൽ ശക്തവും ദൃഢവുമാകുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നതും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആശയവിനിമയം നടത്താൻ വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത് തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും